ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മളെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റൊരു ക്വസ്റ്റ്യൻ അനീഷ് ചന്ദ്രൻ, അതൊരു ജോബുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. ഒരു ഏജൻസി വഴി ഷട്ട് ഡൗൺ ജോബ് വിസ വന്നു, പക്ഷെ അത് ഒറിജിനൽ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും എന്നുള്ളതാ. വിസ ഒറിജിനൽ ആണെങ്കിൽ ചെക്ക് ചെയ്യാൻ ആ വിസയുടെ MOI നമ്പർ വെച്ച് നമുക്ക് ഇപ്പൊ നിലവിൽ ചെക്ക് ചെയ്യാനുള്ള, അതിൽ പറയുന്നുണ്ട് വിസ നമ്പർ വെച്ച് ചെക്ക് ചെയ്തപ്പോ വിസ അപ്രൂവ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. വിസ നമ്പർ വെച്ച് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് നൽകിയിട്ടില്ല. MOI നമ്പർ വെച്ച് അതായത് MOI നമ്പർ അതാ അത് തന്നെയാണോ എന്നുള്ള ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് നൽകിയിട്ടുള്ളൂ. ഒരു വിസ ജെന്യൂൻ ആണ് എന്ന് തെളിയിക്കുന്ന യാതൊരു ഓപ്ഷനുകളും നിലവിൽ നമുക്ക് നൽകിയിട്ടില്ല. അത് അവർക്ക് മാത്രമേ, അതിപ്പോ ജെന്യൂൻ ആണോ എന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നോക്കണമെന്നുണ്ട്, എന്താണ് അതിനുള്ള മാർഗം? MOI നമ്പർ വെച്ച് ഒരു പരിധി വരെ അത് വെച്ച് ട്രേസ് ചെയ്യാൻ പറ്റും. പിന്നെ കമ്പനിയുടെ അഡ്രസ് ഉണ്ട്, കമ്പനിയുടെ അഡ്രസ് നമുക്ക് പേഴ്സണലി ചെയ്യാൻ പറ്റില്ല, അത് കമ്പനി ത്രൂ മാത്രമേ ചെയ്യാൻ പറ്റൂ. കമ്പനി ത്രൂ മാത്രമേ ചെയ്യാൻ പറ്റൂ. പേഴ്സണലായിട്ട് MOI നമ്പർ വെച്ചിട്ടാണ് വിസയുടെ ജെന്യൂൻ തീരുമാനിക്കുന്നത് അറിയാം ഒരു പരിധി വരെ. കാരണം ഒരാൾക്ക് വിസ രജിസ്റ്റർ ആകുമ്പോഴത്തേനും അയാൾക്ക് MOI നമ്പർ ക്രിയേറ്റ് ആകും. അപ്പം അദ്ദേഹത്തിന് ഇനി വേറൊരു വിഷയം എന്ന് പറയുന്നത് പഴയ കുവൈറ്റിലുള്ള ഒരാൾക്ക് അതേ MOI നമ്പറാണ് വരുന്നത്, പുതിയത് വരുന്നില്ല. പാസ്പോർട്ട് മാറിയിട്ടില്ലെങ്കിൽ, പാസ്പോർട്ടും മറ്റേ പേരിലും മറ്റുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ എത്ര പഴയ ആളുടെയും MOI നമ്പർ അത് തന്നെയാണ് വരുന്നത്. ആ ഒരു വിഷയത്തിൽ മാത്രമേ ഒരു കൺഫ്യൂഷൻ ഉള്ളൂ. നിലവിൽ വിസ നമ്പർ വെച്ചുകൊണ്ട് അത് ജെന്യൂൻ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ കഴിയില്ല. ഓക്കെ, ഇനി അടുത്തത് ലിജു മാത്യു എന്ന് പറഞ്ഞ ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ കുവൈത്തിൽ പുതിയതാണ്, വിസ അടിച്ചു എന്നറിഞ്ഞു, സിവിൽ ഐ ഡി നമ്പർ എനിക്ക് കിട്ടി, സിവിൽ ഐ ഡി കാർഡ് എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, എനിക്ക് മൊബൈൽ ഐ ഡി ആക്റ്റീവ് ആക്കാൻ സാധിക്കുമോ? ഞാൻ ശ്രമിച്ചപ്പോൾ സീരിയൽ നമ്പർ ചോദിക്കുന്നു, അത് എന്റെ കയ്യിലില്ല, അതിനെന്ത് ചെയ്യണം? മറുപടി പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഒരു കാരണവശാലും പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് സിവിൽ ഐ ഡി നമ്പർ സീരിയൽ നമ്പർ ക്രിയേറ്റ് ആവത്തില്ല. എന്നാണോ അദ്ദേഹത്തിന്റെ സിവിൽ ഐ ഡി പ്രിന്റ് ചെയ്ത് മെഷീനകത്ത് വരുന്നത്, ആ മെഷീനിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമേ അദ്ദേഹത്തിന് സിവിൽ ഐ ഡി സീരിയൽ നമ്പർ കിട്ടുകയുള്ളൂ. അതിനുശേഷമേ അദ്ദേഹത്തിന് ഡിജിറ്റൽ സിവിൽ ഐ ഡി എടുക്കാൻ കഴിയും. അപ്പൊ അതിന്റെ മുന്നേ ഈ സിവിൽ ഐ ഡി നമ്പർ കിട്ടാനുള്ള ഒരു മാർഗ്ഗമില്ല. അതിനു മുമ്പേ സിവിൽ ഐ ഡി നമ്പർ ലഭിക്കും, സീരിയൽ നമ്പർ ലഭിക്കത്തില്ല. മെഷീനിൽ നിന്ന് പ്രിന്റ് ചെയ്ത് വന്നെങ്കിൽ മാത്രമേ അത് ആ സീരിയൽ നമ്പർ ക്രിയേറ്റ് ആവുള്ളൂ. ഒരു കാരണവശാലും അദ്ദേഹത്തിന് ഡിജിറ്റൽ സിവിൽ ഐ ഡി കരസ്ഥമാക്കാൻ കഴിയില്ല. ഫസ്റ്റ് ടൈം ഉള്ള ഒരാൾക്ക് ഡിജിറ്റൽ സിവിൽ ഐ ഡി ലഭിക്കുകയില്ല. അപ്പൊ ഇതില് വേറൊരു സംഗതി കൂടെ ഉണ്ട്. ഇതിന്റെ കൂടെ ഇപ്പൊ ഒരാള് പുതിയ വന്ന് അയാൾക്ക് സിവിൽ ഐ ഡി കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾക്ക് നാട്ടിൽ പോകാൻ പറ്റും? നാട്ടിൽ പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല. നാട്ടിൽ പോയിട്ട് തിരികെ വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഇമിഗ്രേഷനിൽ വിസ പ്രൂഫ് എന്തെങ്കിലും കാണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പെട്ടുപോകും. ആ സമയത്ത് അദ്ദേഹത്തിന് അത് കാണിക്കാതെ അവർ അവിടെ നിന്ന് കയറി വരും. ഇവിടെ പ്രശ്നമില്ല, കാരണം ഇവിടെ അവർ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇമിഗ്രേഷനിൽ ചെയ്യുമ്പോൾ അവർ അദ്ദേഹത്തിന് വിസയുണ്ട്, അകത്തേക്ക് കയറി വരാം. പക്ഷെ നമ്മുടെ നാട്ടില് ഏതെങ്കിലും തരത്തിൽ ആ സമയത്ത് ഇമിഗ്രേഷനിൽ ഇദ്ദേഹത്തിന് പ്രൂഫ് തയ്യാറാക്കി ഉണ്ടെങ്കിൽ ഒരു ജെന്യൂൻ A4 റെസിഡൻസി പേജ് ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് സിവിൽ ഐ ഡി തന്നെ കാണിക്കേണ്ടതായിട്ട് ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഈ സിവിൽ ഐ ഡി അവർ കാണിച്ചപ്പെട്ടു. സിവിൽ ഐ ഡി കാരണം അവർ യാത്ര ഒരു കാരണവശാലും അദ്ദേഹത്തെ കടത്തിവിടത്തില്ല. അപ്പോൾ തന്നെ ആ ഒരു സമയത്ത് ഇവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് ഇവിടെ വരെ അദ്ദേഹം വരാതെ സിവിൽ ഐ ഡി ഇവിടെ നിന്ന് കൊടുക്കുകയില്ല. അതായത് തേർഡ് പാർട്ടിക്ക് സിവിൽ ഐ ഡി കൊടുക്കത്തില്ല. അതാത് ആൾക്കാർ തന്നെ പോകണം, അല്ലെങ്കിൽ കമ്പനിയുടെ ആളാണെങ്കിൽ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവുകൾക്ക് പാസിയുടെ ഒരു കാർഡ് തിരിച്ചടിയൽ കാർഡുണ്ട്, ആ കാർഡ് ഉപയോഗിച്ച് പാസ്പോർട്ടും ആയിട്ട് പോയി കഴിഞ്ഞാൽ ലഭിക്കും. പക്ഷെ ആളിവിടെ തരണം, ഒരുപക്ഷെ സിസ്റ്റത്തിൽ ആളില്ല എന്ന് കാണിച്ചാൽ ഈ മന്ദൂപിന് അവർ കാർഡ് കൊടുക്കുകയില്ല. അതും ഒരു വിഷയമാണ്. അപ്പം സിവിൽ ഐ ഡി കിട്ടിയതിനു ശേഷം മാത്രമേ യാത്ര ചെയ്യുന്നത് അഭികാമ്യം എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവിടുന്ന് നാട്ടിലേക്ക് പോവാണെങ്കിൽ നാട്ടിലേക്ക് പോകാൻ കഴിയും, തിരികെ എത്താൻ ഇമിഗ്രേഷൻ നമ്മുടെ അതാണ് ഞാൻ നേരത്തെ സംസാരിച്ചത്. സിവിൽ ഐ ഡി കിട്ടാത്ത ഒരാൾക്ക് ഇവിടുന്ന് നാട്ടിലേക്ക് കയറാൻ പറ്റും? നാട്ടിൽ ഇവിടുന്ന് പോകുന്നതിന് തടസ്സമില്ല. തിരികെ എത്തുമ്പോൾ ഇന്ത്യൻ എയർപോർട്ടിൽ ഇമിഗ്രേഷൻ സംബന്ധിച്ചിട്ടുള്ള അവർക്ക് ഇവർ ഇദ്ദേഹത്തിന് റെസിഡൻസി ഇപ്പൊ കുവൈറ്റിലേക്കാണ് ഇദ്ദേഹം പോകുന്നതെങ്കിൽ കുവൈറ്റിലേക്ക് പോകുന്നതിനുള്ള റെസിഡൻസി അദ്ദേഹത്തിന് കാണിക്കേണ്ട വരുമല്ലോ. ഒരു പ്രൂഫ് വേണ്ടേ? എന്ത് പ്രൂഫാണ് അദ്ദേഹം കാണിക്കേണ്ടത്? ഇപ്പൊ ഇവിടെ നിന്നിട്ടുള്ള ആള് അദ്ദേഹത്തിന് ഡിജിറ്റൽ സിവിൽ ഐ ഡി ഫോണിലൂടെ കാണിക്കാം. ഇദ്ദേഹത്തിന് ഡിജിറ്റൽ സിവിൽ ഐ ഡി ഇല്ലാതെ എങ്ങനെ പ്രൂഫ് കാണിക്കും? ഒന്നുകിൽ ഒറിജിനൽ സിവിൽ ഐ ഡി കാണിക്കുക, അതല്ലെങ്കിൽ ഡിജിറ്റൽ സിവിൽ ഐ ഡി കാണിക്കുക. ഇത് രണ്ടും ഇല്ലാത്തൊരാൾ ഇമിഗ്രേഷനിൽ എന്ത് പ്രൂഫാണ് കാണിക്കുന്നത്? അപ്പൊ യാത്ര അങ്ങോട്ട് പോകാം, തിരികെ വരുന്നതിന് ഏതെങ്കിലും തടസ്സമാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്, യാത്രയെ ബാധിക്കും. നേരത്തെ സമയങ്ങളിൽ സിവിൽ ഐ ഡി ഇല്ലാതെ യാത്ര അനുവദിച്ചിരുന്നില്ല, ഇപ്പോൾ കുഴപ്പമില്ല. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സിവിൽ ഐ ഡി ഇമിഗ്രേഷനിൽ ഇവിടെ യാതൊരു കാരണവശാലും വരുന്നതിനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പുറത്തു പോകുന്നതിനോ സിവിൽ ഐ ഡി ചോദിക്കുകയില്ല. അവർക്കറിയാം ആ റെസിഡൻസി MOI നമ്പർ വെച്ച് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ MOI നമ്പർ ട്രാക്ക് ചെയ്താൽ ഇവിടുത്തെ പ്രശ്നമില്ല. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ ഇല്ലല്ലോ, ആ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല.
അപ്പൊ ഒരാൾ നാട്ടിലെ നിന്നും കയറി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഒന്നുകിൽ ഒറിജിനൽ വിസ അദ്ദേഹത്തിന്റെ പക്കലുണ്ടാവും ആദ്യമായിട്ട് കയറി വരുന്നത്. അതിന് അതല്ല എങ്കിൽ അദ്ദേഹത്തിന് ഇവിടുന്ന് റെസിഡൻസി അടിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന് റെസിഡൻസി പ്രൂഫ് കാണിക്കുന്ന ഏതെങ്കിലും പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇമിഗ്രേഷനിൽ അദ്ദേഹത്തിന് യാത്ര അനുവദിക്കില്ല.